Guys, udah kalian sempatin dengan aku untuk makan. Oke, mana chicken udah ready nih? Nah, ini aku sih udah kemarin ini ada udah. Udah ada spoon tuh, mulai mau di lek ada udah. Pandu mixer nih, Pandu mixer nih, നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ആഡ് എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് സർവ് ഡിഷിലേക്ക് മാറ്റി വെച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ മസാല കറി ഇവിടെ കടിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഞാനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ സ്പൂൺ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മുടെ ചിക്കനെ ഗ്രേവിയില് മുക്കി തന്ന് തിന്നോക്കാം. സൂപ്പർ ടേസ്റ്റ്. അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കനെ കൊണ്ടിരുന്ന റൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മസാല കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെഫ് റയാനാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. മുളകുപൊടി ഇട്ട് കൊടുക്കാം. അതപ്പോൾ മണ്ണപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ആഴ്ച നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. നമുക്ക് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ഷോട്ട് ഗായ്സ് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഇട്ടെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവകാശ് ഇത് 2 സ്പൂൺ അളവ് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത്. അവകാശ് നല്ലോണം വാറ്റി കൊടുക്കാം. പച്ചമുളക് എരിവിനാശത്തിന് ഇട്ടെടുക്കാം. അവകാശം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശനി നമുക്ക് 2 സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളകറിക്കുള്ള നമ്മൾ എണ്ണ എടുത്തത്. ഇത് മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം മതിയാകും. അതിനുശേഷം നമുക്ക് വീണ്ടും വാറ്റി കൊടുക്കാം. നമ്മുടെ വാറ്റുന്നത് മിസ്റ്റർ മിസ്സിസ് ഗോയാണ്. അപ്പൊ
അപ്പൊ ഗായ്സ് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പൊ ഗായ്സ് ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് 5 മിനിറ്റ് വേവിക്കാം ചെറിയ തീയിൽ, ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 5 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് വെക്കാം. അപ്പൊ ഗായ്സ് നമ്മുടെ ഉള്ളി നല്ലോണം സോഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല പൊടി ആഡ് ചെയ്തെടുക്കാം. ആഡ് ഗരം മസാല നമുക്ക് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. അപ്പൊ ഗായ്സ് ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഗായ്സ് നമ്മുടെ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ നേരത്തെ പൊടിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ആഡ് പൊരിച്ച ചിക്കൻ നമ്മുടെ ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തെടുക്കാം. ഉപകാശം അങ്ങനെ വെള്ളം ആഡ് കൊടുത്തിട്ടുണ്ട്. ഉപകാശം ഇത് നമുക്ക് കുറച്ച് തിക്ക് കറിവി ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ചും കൂടി കറി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അധികം വെള്ളം ചേർക്കാം. ഉപകാശത്തിൻ്റെ ഏകദേശം 10 മിനിറ്റ് നമുക്ക് തുറന്നോക്കാം. നമ്മുടെ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ടായി. നമുക്ക് ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ കുമ്പളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന ശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്തെടുക്കാം. ഗായ്സ് നമ്മുടെ ഡിഷ് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് ഇതൊന്ന് സർവ് ഡിഷിലേക്ക് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കനെ ഗ്രേവിയിൽ മുക്കി തന്നെ തിന്നോക്കാം. സൂപ്പർ ടേസ്റ്റ്. അപ്പൊ ഗായ്സ് നമുക്കിത് ഒന്ന് ദുവക്കുട്ടി കൊടുത്തോക്കാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കൂടെയെല്ലാം കഴിക്കാം, നല്ല മസാലക്കറി തന്നെയാണോ? അപ്പങ്ങൾക്ക് കൂടെ മാത്രമല്ല നമ്മുടെ ചോറിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ ബെസ്റ്റാണിത്. നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വെളിപ്പെട്ടൊന്ന് അടിച്ചു പൊട്ടിച്ചാൽ നമ്മൾ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വീഡിയോ കൂടിയിട്ടൊരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ്സിലിടുക. ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാനായിരിക്കും. ബൈ ബൈ.